സോളാർ തട്ടിപ്പ് കേസിൻ്റെ കുറ്റപത്രം പുറത്തേക്ക് വന്നു കുറ്റപത്രം പുറത്തേക്ക് വന്നപ്പോൾ മല എലിയെ പ്രസവിച്ച പോലെ ആളുകൾ നിരാശരാകേണ്ടി വരും കാരണം സോളാർ തട്ടിപ്പ് ടെന്നി ജോപ്പൻ ചെയ്ത തെറ്റ് എന്ത് എന്ന് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ പറയുന്നത് കാണുക സോളാർ കേസ് തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് ടെന്നി ജോപ്പന് അറിയാമായിരുന്നു എന്ന് കുറ്റപത്രം പറയുന്നു അതിങ്ങനെ സരിത നായരുടെയും ബിജു ജു ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുൻ പി എ ടെനി ജോപ്പൻ അറിയാമായിരുന്നു എന്ന് സോളാർ കേസിൽ അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രം തട്ടിപ്പാണ് നടക്കാൻ പോകുന്നത് എന്നും ഇയാൾക്കറിയാമായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാൽ ഇതിൽ ശ്രീധരൻ നായരുടെ രഹസ്യ മൊഴിയെപ്പറ്റി പരാമർശമേയില്ല മുഖ്യമന്ത്രിയുടെ മൊഴിയും കുറ്റപത്രത്തിലില്ല പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഇരുപത്തഞ്ചിനാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ഇത് ബുധനാഴ്ചയാണ് പുറത്തു വന്നത് ശ്രീധരൻ നായരെ വഞ്ചിച്ച് സരിതയും ബിജുവും സമ്പാദിച്ച നാൽപ്പത് ലക്ഷം രൂപയിൽ ഒരു പങ്ക് ജോപ്പൻ പണമായും ഉപഹാരമായും കൈപ്പറ്റി കുറ്റകൃത്യം വെളിവായതിനു ശേഷം പാരിതോഷികവും പണവും മാറ്റി ജോപ്പൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും കുറ്റപത്രത്തിലുണ്ട് ചുരുക്കത്തിൽ സാമ്പത്തിക തിരിമറി തെളിവ് നശിപ്പിക്കൽ എന്നതിനെ കവിഞ്ഞ് മുൻകൂറായി കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് കൂടി അത് പുറത്തു പറയാതെ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന ഗൂഢാലോചനയുടെ പങ്ക് ഈ കുറ്റപത്രത്തിലേ ഇല്ല ഗൂഢാലോചന ഇല്ലാതായിരിക്കുന്നു ഒന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച നടത്തിയിരിക്കുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല ആ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച പരാമർശമില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നൽകി എന്ന് പറയുന്ന മൊഴിയെ സംബന്ധിച്ച യാതൊരു ലാഞ്ചനയും ഈ കുറ്റപത്രത്തിലില്ല ഇങ്ങനെയും ഒരു കുറ്റപത്രം തയ്യാറാക്കാം എന്ന് പറയുമ്പോൾ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ കുറ്റകൃത്യത്തിൻ ഈ കുറ്റപത്രത്തിൻ്റെ സാങ്കത്യമായിരിക്കും അതുകൊണ്ട് തന്നെ പോലീസിന് ഒരിക്കൽ കൂടി കുറ്റപത്രം തയ്യാറാക്കേണ്ടി വരും എന്ന് വ്യക്തം മുഖ്യമന്ത്രിക്ക് നേരെ കല്ല് നടന്ന കല്ലുകളിയിൽ ഒന്നല്ല കല്ലുകൾ രണ്ടെണ്ണമാണ് അതാണ് പുതിയ കഥ ഒരു കല്ല് മാത്രമാണെങ്കിൽ പ്രോസിക്യൂഷൻ കേസിന് വലിയ വലിയ ദ്വാരങ്ങൾ വീഴും അവിശ്വസനീയമായി തീരും ഒരു കൂടി കല്ല് വന്ന് മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ വിശ്രമിച്ച് അതിനുശേഷം സാവധാനം വെള്ളമെല്ലാം കുടിച്ച് മറ്റു മറ്റ് കൂടി ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പറന്ന് അദൃശ്യമായി ഇതായിരുന്നു ആദ്യത്തെ ഒരു പ്രോസിക്യൂഷൻ സ്റ്റോറി അത് അത്രയും അങ്ങോട്ട് വിലപ്പോയില്ല ആളുകൾക്ക് ആളുകൾ ഊറിച്ചിരിക്കാൻ തുടങ്ങി ഇതെന്ത് കല്ലുപാച്ചിലാണപ്പാ എന്ന നിലയ്ക്ക് എന്നാൽ അത് പരിഹരിക്കാൻ കാണുക രണ്ടാമതൊരു കല്ല് കൂടി രംഗത്ത് വന്നിരിക്കുന്നു രണ്ടാമതൊരു കൽ കഥാപാത്രം രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരെ കല്ലുറുണ്ട കല്ലുണ്ട കല്ലേറുണ്ടായത് വലതുഭാഗത്ത് നിന്ന് മാത്രമെന്ന് പോലീസ് നിഗമനം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കല്ലു കല്ലേറുണ്ടായത് വലതുഭാഗത്ത് നിന്ന് മാത്രമാണ് എന്ന് പോലീസ് നിഗമനം രണ്ട് കല്ലുകളാണ് പ്രധാനമായും വാഹനത്തിനുള്ളിലേക്ക് വീണത് അതിലാദ്യത്തെ കല്ല് വലതുഭാഗത്തെ ചില്ലു തകർത്ത് മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ കൊണ്ടു കാറിനുള്ളിൽ നിന്ന് കണ്ടെടുത്ത ഈ ഇത് ഈ കല്ലാണെന്ന് അണുനിഗമനം വലത് ഭാഗത്തെ തകർന്ന ചില്ലിനിടയിലൂടെ വന്ന രണ്ടാമത്തെ കല്ല് ഇടതുഭാഗത്തെ ക്ലാസ് ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് പോയി എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാറിൻ്റെ ഇടതുഭാഗത്തെ ചില്ല് തകർത്ത് കല്ല് പുറത്തു പോകുന്നത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഗ്ലാസ് തകർന്ന് തെറിക്കുന്നതും പുറത്തേക്കാണ് ഉള്ളിൽ നിന്ന് അതിശക്തമായി വന്ന കല്ല് കൊണ്ടാലേ ഇതുണ്ടാകൂ എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വശത്തേയും ഗ്ലാസ് തകർത്ത് മറ്റൊരു കല്ല് മറുവശത്തെയും ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് പോയി എന്ന് ഒടുവിൽ പറയേണ്ടി വന്നിരിക്കുന്നു ഗതികെട്ട് നമ്മുടെ പോലീസിന് ഉപരോധ സമരം ഒമ്പതാം തീയതി ക്ലിഫ് ഹൗസിന് ചുറ്റുമാകും മുഖ്യമന്ത്രിക്ക് സ്വന്തം വീട്ടിന് പുറത്തേക്ക് പോകാനാകില്ല എന്നാണ് സമരക്കാർ പറയുന്നത് എങ്കിൽ ക്ലിഫ് ഹൗസിന്റേ ഉപരോധം മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു ക്ലിഫ് ഹൗസ് ഉപരോധം ജനങ്ങൾ പ്രതികരിക്കും സമരത്തെ പോലീസല്ല ഇനി നേരിടാൻ പോകുന്നത് ജനങ്ങൾ പ്രതികരിക്കും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പ്രതികരണത്തിൻ്റെ സാമ്പിൾ കല്ലേറിലൂടെ നാം കണ്ടു ഇനി ജനങ്ങൾ പ്രതികരിക്കും എന്നാണ് പറയുന്നത് പറയുന്നത് മറ്റാരുമല്ല മുഖ്യമന്ത്രി കാണുക ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കാനാണ് ഇടതുമുന്നണിയുടെ ഭാവമെങ്കിൽ അതിനെതിരെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഡിസംബർ പത്ത് മുതൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്ഥയായ ക്ലിഫ് ഹൗസ് അനിശ്ചിതകാലത്തേക്ക് ഉപരോധിക്കാനുള്ള ഇടതുമുന്നണി തീരുമാനത്തെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അത് ജനങ്ങളാണ് അതിനെതിരായി പ്രതികരിക്കേണ്ടത് ബാക്കി എല്ലാ ആയുധവും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങളെ ഒന്ന് പ്രതികരിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്നത്